ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. നിങ്ങളുടെ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടേനോ? അതേപോലെ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? എന്താ വിശേഷം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാലമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഒരു 6 ഹിജാബ് സ്റ്റൈൽസ് കാണിക്കുന്നുണ്ട്. നമുക്ക് പെരുന്നാൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹിജാബ് സ്റ്റൈൽസാണ്. പിന്നെ അനീസ്ക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയിക്കുന്നത്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഞാനൊരു 2-3 വർഷം മുന്നേ ഹിജാബ് സ്റ്റൈൽസ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് വരുന്നൊരു മെസ്സേജാണ് അണ്ടർസ്കാഫ് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ക്രിങ്കിൾഡ് ഷോളാണ് എടുക്കൽ. ശരിക്കും ഞാനിപ്പോൾ തലയിലിട്ടിട്ടില്ലേ ആ ഒരു ബ്ലൂ ഷോള്, അതാണ് ഞാൻ അധികം അണ്ടർസ്കാഫ് ആയിട്ടിട്ടല്ലേ, അല്ലെങ്കിൽ ബ്ലാക്ക്, അങ്ങനെ ഡാർക്ക് കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യല്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ക്രിങ്കിൾഡ് ഷോൾ എടുത്തിട്ട് പകുതി ഇങ്ങനെ മടിക്കുക, പിന്നെ വീണ്ടും അതിനെ ഹാഫാക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതേപോലെയാണ് വേണ്ടത്. എന്നിട്ട് ഫുൾ ഭാഗം ഇങ്ങനെ നീറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതാ ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആക്കുക. എന്നിട്ട് തലയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഞാനിനി ഈ സ്കാർഫ് മാറ്റിയിട്ട് വെറും അണ്ടർ സ്കാർഫ് മാത്രമാക്കിയിട്ട് ഇതാ ഇങ്ങനെ ആക്കിയെടുത്തേന് കേട്ടോ. പിന്നെ രണ്ട് സൈഡും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുത്തതിന് ശേഷം ഒരു സൈഡ് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ അതാ തലൻ്റെ മേലെ കൂടായിട്ട് കുറച്ചിങ്ങനെ നമ്മൾ ഫേസിൻ്റെ ആ ഒരു അടുത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ മറ്റത് നമ്മളെ മുടി വരുന്ന ഭാഗം ഉണ്ടല്ലോ, മുടി കെട്ടി വെച്ചിട്ടല്ലേ, അതിൻ്റെ മേലെ കൂടെ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ വെച്ചിട്ട് രണ്ടും കൂടെ കെട്ടിയിടുക. ഞാൻ അവിടെ പിന്നൊന്നും യൂസ് ചെയ്യലില്ല, ഇങ്ങനെ ജസ്റ്റ് കെട്ടിയിടലാണ് ചെയ്യലുള്ളത്. അപ്പം അണ്ടർ സ്കാർഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ക്രിങ്കിൾഡ് അല്ലെങ്കിൽ ജേഴ്സി അല്ലെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയൽ, അതിൽ മൂന്നിലേതെങ്കിലും ഒന്നാണ് കേട്ടോ യൂസ് ചെയ്യാൻ നല്ലത്. പിന്നെ ഇനി നമ്മുടെ ഫസ്റ്റ് ഹിജാബ് സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഈവൻ അബായൻ്റെ കൂടെയും പോകുന്നൊരു സ്റ്റൈലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിജാബ് കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഞാൻ തലയിൽ വെച്ച് കൊടുത്തേന്. ഇതൊരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു കോൺ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചിട്ട് പിന്നൊത്തി കൊടുക്കുക. പിന്നെ നമ്മളെ ചീക്സിൻ്റെ ആ ഒരു ബോൺ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയും ഇടാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഞാൻ യൂഷ്വലി ഈ ഒരു സ്റ്റൈലാണ് അധികം ഇടലുള്ളത്. പിന്നെ കോമൺ ആയിട്ട് ഇടുന്ന വേറൊരു സ്റ്റൈൽ കാണിച്ചു തരാം. അതൊന്നുമില്ല, ഇനി നമ്മൾ അപ്പുറത്തെ സൈഡുണ്ടല്ലോ അതും ഇതേപോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ചൊരു വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇന്ത്യൻ സ്റ്റൈൽ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് രസം ഉണ്ടാവുക. പിന്നെ ഇനി നമ്മുടെ ഡ്രസ്സസൊക്കെ ഇടുന്ന സമയത്ത്, അതായത് ഈ ഗൗണൊക്കെ ഇടുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹിജാബ് സ്റ്റൈലാണിത്. ആ ബാക്കിലേക്ക് ഇട്ടിട്ടില്ലേ, അത് രണ്ടും കൂടെ ഒന്നിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഹൈനെക്കായിട്ടുള്ള ഗൗൺസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു സ്റ്റൈൽ ചെയ്താൽ. ഇത്രയേ ഉള്ളൂ. നമ്മളെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നതിൽക്കാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ ഒരു മാച്ചായിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ക്രിങ്കിൾഡാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതും നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് മടക്കിക്കുന്നത്. പിന്നെ ഇനിയൊരു ലെയർ നമുക്കിങ്ങനെ എടുക്കണം. അപ്പം ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പുൾ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. പിന്നെ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ചീക്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മളെ ഫേസിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നല്ലപോലെ നിൽക്കുക ഈ മടക്കലിലാണ് കേട്ടോ. നമ്മൾ എവിടെ വെച്ചിട്ടാണോ മടക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഫേസിൻ്റെ ഷേപ്പ് വരിക. അത് ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്താൽ അതും കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു ഹിജാബ് സ്റ്റൈലാണ്. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഈക്വൽ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ചിന്നിൻ്റെ താഴെ വെറുതെ ഒന്ന് പിന്നൊത്തി കൊടുക്കുക. അത് നമ്മൾ ഊരൂട്ട അവസാനം. പിന്നെ അതാ ഈ സൈഡിലേക്കുള്ളത് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര മെസ്സിയായി കിടന്നോട്ടെ, എന്നാലും ഒരു ഇത്തിരി ഒരു നീറ്റിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്നിട്ടത് മേലെ കൊണ്ടുവന്നിട്ട് പിൻ ചെയ്ത് വെക്കുക. പിന്നെ ഇനി നമ്മൾ റോൾ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അവിടുന്ന് പിന്നെ മാറ്റിയതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനിയിപ്പം പിന്നെ വേണം നിർബന്ധമുള്ളവർക്ക് അത് ഹൈഡാക്കിയിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നേരത്തെ വെച്ചതിൻ്റെ മേലെ കൂടായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൗൺസിലേക്കൊക്കെയാണ് കുറച്ചും കൂടെ ഈ ഡ്രസ്സ് ടൈപ്പ് ഉണ്ടല്ലോ വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ളത്, അതിൽക്കാണ് കുറച്ചും കൂടെ ചേരുക. ഇത് പിന്നെ എല്ലാത്തിൽക്കും യൂസാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹിജാബ് സ്റ്റൈലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഞാനിങ്ങനെ ഉള്ളിൽ പിൻ ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മൾ അണ്ടർസ്കാഫിൻ്റെ അവിടെ ആയിട്ട്. പിന്നെ മറ്റേ സൈഡ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടെടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളെ മുടിൻ്റെ അതിലൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് താഴത്തെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്യാം ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്കായിട്ട് ടക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പിന്നൊത്തി വെക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പം ഇതേപോലെയാണത്. ഇത് നല്ലോണം ഫ്രണ്ട് കവറേജ് ഉള്ളതാണ്, നമുക്ക് എന്തിൻ്റെ കൂടെയും ഇടാനായിട്ട് നല്ലതാണ്. ഇനിയിപ്പം ചുരിദാറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലതാണ്.
പിന്നെ അനീസ്കാക്ക് രാത്രിയാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം നമ്മൾ നോമ്പിറക്കാൻ വേണ്ടിയിട്ട് ഉള്ളതൊക്കെ കയ്യിൽ കരുതാമെന്ന് വിചാരിച്ച്, കാരണം കാറുന്നാവും നോമ്പിറക്കേണ്ടി വരിക, അങ്ങോട്ടേക്ക് പോകുന്ന വൈക്കാവും ബാങ്കിൻ്റെ ആ ഒരു സമയമൊക്കെ വരുന്നത്. അപ്പം ബിരിയാണിയാണ് കേട്ടോ ആക്കണത്. ബിരിയാണി ആക്കിയിട്ട് കയ്യിൽ എല്ലാം പാസൽ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മസാല റെഡിയാക്കുന്നുണ്ട്, ഇവിടെ സൈഡിൽ ഉള്ളി പൊരിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കുറേ കമൻസ് ഇങ്ങനെ വരലുണ്ട്, ഇവിടെ സെറ്റിലായോ, അനീസ്കാക്ക് ഇവിടെ ജോബ് കിട്ടിയോ എന്നൊക്കെ. അനീസ്കാക്ക് ജ്വല്ലറിയാണ് നാട്ടിൽ. നമ്മൾ കുറേ ആയിനു സൗദിയിലേക്ക് വരണമെന്ന് ഇങ്ങനെ വിചാരിക്കണേ. പിന്നെ ഇപ്പം ഉമ്മയും അനിയന്മാരും എല്ലാവരും ഇവിടെ ആയപ്പോൾ ഞങ്ങളൊരു വെക്കേഷൻ എന്നുള്ള നിലക്ക് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി റെഡി ആക്കുന്നു കേട്ടോ. അങ്ങനെ അമ്മ ദമ്മൊക്കെ പൊട്ടിച്ച് അതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അനീസ്കാക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യലും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ബിരിയാണീൻ്റെ കാര്യം ഫുഡിൻ്റെ കാര്യമൊക്കെ എന്നേനു നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഒരു കസ്റ്റർഡും കൂടെ ആക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ട് കസ്റ്റർഡിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ നോമ്പിനൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കസ്റ്റർഡ് എന്നേനും ആക്കിയത്, പക്ഷേ ഈ നോമ്പിന് തീരെ ഉണ്ടാക്കിയിട്ടില്ലേനു കേട്ടോ. ആകെ രണ്ട് പ്രാവശ്യം എന്തുമാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്ളോഗ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറേ കസ്റ്റർഡിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി. പിന്നെ ഇത് സാമ്പാറാക്കാണ് കേട്ടോ അമ്മ, നമുക്കിനി വന്നിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് സാമ്പാർ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കസ്റ്റഡിൽക്ക് വേണ്ടിയിട്ടുള്ള മധുരട്ട് കൊടുത്തേന്, പിന്നെ ആ ഒരു പാൽ ചൂടായി വന്നപ്പോൾ അതിൽക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കുകയാണ്. പെരുന്നാൾ സ്പെഷ്യലായിട്ട് കുറച്ച് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസും സ്വീറ്റ്സിൻ്റെ റെസിപ്പീസും ഒക്കെ ചെയ്യണമെന്നുണ്ടേനി. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസായിട്ട് എല്ലാവരും ഒന്നും അങ്ങനെ കാണുന്നില്ല, പിന്നെ ലൈക്സും കുറവാണ്, കമൻസൊക്കെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് മോനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പം ഒരു സങ്കടം പോലെ. വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്താത്തതാണോ, അതോ ഇനി യൂട്യൂബിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് കാരണമാണോ എന്താണെന്നൊന്നും അറിയില്ല. മുന്നത്തേനെ വെച്ച് നോക്കുമ്പം നമുക്കിപ്പം റെസ്പോൺസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻസും ലൈക്സൊക്കെ ചെയ്യട്ടോ, എന്നാൽ നമുക്കൊരു മോട്ടിവേഷനാവും ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പഴവും ആപ്പിളുമാണ് ഇതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം ഇതൊക്കെയാണ് കണ്ട്, അങ്ങനെ അതെല്ലാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് കുറച്ചൊരു വലിയ സൈസായി കേട്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം നല്ല നൈസാക്കി കട്ട് ചെയ്താൽ മതി, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് ചീസ് പഫ്സാണ്, അത് ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഓരോ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ചിലപ്പോൾ നല്ല എട്ട് നില പൊട്ടുകയെന്നറിയില്ലേ, അമാരി അവസ്ഥ ആവലുണ്ട്, ഇങ്ങനെ വായിക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ ആവലുണ്ട്. ചിലപ്പം ഭയങ്കര സക്സസ് ആവും കേട്ടോ. ഇതേപോലെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതേനു ബ്രെഡ് പൊരിച്ചിട്ട് അതിട്ട് കൊടുത്തിട്ടുള്ളത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടേനി കേട്ടോ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് നമ്മളിത് അതിന് അനീസ്കനാക്കാൻ വേണ്ടിയിട്ട് ജിദ്ദയിലേക്ക് പോവാണ്. നമുക്കിവിടെ അടുത്ത് ജിദ്ദ എയർപോർട്ടാണുള്ളത്, അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ പോണേ. എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോയാലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ. ഇനി നമ്മളെന്നാ അങ്ങോട്ട് വരിക, ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അനീസ്കക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അറഫ, മിന, മുസ്തലിഫ, അങ്ങനത്തെ കല്ലെറിയുന്ന സ്ഥലം അതൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ടെൻറ്റുകളുണ്ട്, ഇത് ഹാജിമാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കണം എന്നാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെൻറ്റുകളാണ്. നല്ല ഭംഗിയുണ്ടേനു കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്, നോക്കിയാൽ അറ്റം കാണൂല, അതേപോലെയാണ്. അപ്പോൾ പിന്നെ കുറച്ചിങ്ങനെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ, ഇവിടെയാണത് അവിടെ അങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ അനീസ്കനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.